കണ്ട വീഡിയോ ക്ലിപ്പിൽ ക്യാപ്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇത് ഈ ക്യാപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നൊരു കാര്യം. പക്ഷേ കുറച്ച് മുന്നേ അസ്ല മാർലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഷഫീന ബീവിക്കെതിരെയായിരുന്നു റിയാക്ട് ചെയ്ത്. റിയാക്ട് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഷഫീന ബീവി അസ്ല മാർലിയെ ടാർഗറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് കളിയാക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു. അതിൻ്റെയൊക്കെ പേരിലാണ് അതിനകത്ത് ഈ പറയുന്ന ഷഫീന ബീവിയുടെ പഴയ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുന്നേ ഈ പറയുന്ന അസ്ല മാർലിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈൽസിൻ്റെ അസുഖം വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ ആ സിംറ്റംസ് ഒക്കെ നോക്കിയപ്പം ആദ്യമേ പുള്ളിക്കാരത്തി മനസ്സിലായത് അത് ക്യാൻസർ ആയെന്ന് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അങ്ങനെ മനസ്സിൽ ഭയങ്കര ആൻസൈറ്റിയും ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. പിന്നെ അത് പൈൽസ് ആയിരുന്നെന്നാണ് അത് മനസ്സിലാക്കുന്നെടുക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ തംബ്നെയിൽ വെച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞ് ആ സമയത്ത് ഷഫീന ബീവി നല്ല രീതിയിൽ അസ്ല മാർലിക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതായിരുന്നു. പക്ഷേ ഇപ്പം അതിനെല്ലാം റിയാക്ട് ചെയ്തുകൊണ്ട് ഷഫീന ബീവി വന്ന് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പം കണ്ടത്. കാര്യം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പം ഈ പറയുന്ന പോലെ തന്നെ ബന്ധപ്പെടുമ്പോൾ വളി വിട്ടു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെയാണ് ശരിക്കും അസ്ല മാർലി തംബ്നെയിലൊക്കെ വെക്കുന്നത് എന്നൊക്കെയാണ് പറയണത്. എന്തൊക്കെ ആയാലും ഷഫീന ബീവി ഇന്നലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ പറയുന്ന മല്ലു ട്രാവലറിൻ്റെ ആദ്യത്തെ വൈഫിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചേ നല്ലതായിരുന്നു. ബിക്കോസ് നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരുപാട് ഈ പറയുന്ന ഫാമിലി ഓഡിയൻസ് ഒക്കെ കാണുമായിരിക്കും. അവരെല്ലാവരും നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി സംസാരിക്കുമ്പം മര്യാദയോടെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന കാര്യമാണ്. ഈ പറയുന്ന അസ്ല മാർലി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ പേഴ്സണലി കണ്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ലെന്ന് പുള്ളിക്കാരത്തി പറയുന്നത് നിങ്ങളെന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നിരന്തരം ഒരാളെ പറ്റി ടാർഗറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പം തീർച്ചയായിട്ടും ആ അയാൾക്ക് ഈ പറയുന്ന അസ്ലയ്ക്കും റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നാണം കെട്ടൊരു വിഷയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ട് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.